ഇപ്പം ചാലക്കുടിയിൽ വരുമെന്ന് പേടിച്ചാണെന്ന് തോന്നുന്നു, തൃശ്ശൂർക്ക് ഒരാളെ കൊണ്ടുവരുന്നു, വയനാട്ടിൽ വരുമെന്ന് പേടിച്ച് അവിടെ ആകെ അഴിച്ചു പറയുന്നു, പിന്നെ വടകരയിലേക്ക് പരിഗണിച്ചയാൾ എനിക്ക് വയ്യ എന്ന് പറയുന്നു, ഇങ്ങനെയൊക്കെ കേൾക്കുന്നു. മുഴുവൻ ന്യൂസ് കാണാൻ പറ്റിയിട്ടില്ല, എന്ന് രാവിലെ ഇറങ്ങിപ്പോന്നതാണ്. ഷാഫി പറമ്പിൽ അടുപ്പക്കാരോട് പറഞ്ഞു ഒന്ന് ബുദ്ധിമുട്ടുണ്ട് എന്നെ ഒഴിവാക്കണം എന്ന്. ഈ അഴിച്ചുപണിയുടെ ഭാഗമാണ്, അഴിച്ചുപണി പോലും റിപ്പോർട്ടുകളാണ്. ഈ ഇതൊക്കെ പറയുമ്പോഴും മറ്റൊരു സംഗതി, ഈ ലീഡറുടെ അല്ലെങ്കിൽ ലീഡർ നേരിട്ടിരുന്ന ഒരു ഒരു വലിയ വിമർശനം, അത് ആ 100 മൈൽ സ്പീഡിൽ ഗുരുവായൂർക്ക് പോകുന്നു. അത് ഇ കെ നായനാരുടെ വിമർശനമൊക്കെ എന്താണ് നമുക്കറിയാം, അവർ തമ്മിലുള്ള ബന്ധവും അറിയാം. എങ്കിൽ പോലും കരുണാകരനെ കലയാക്കാൻ കിട്ടുന്ന ഒരു അവസരം അദ്ദേഹം വിടുകയില്ല. പക്ഷേ ഗുരുവായൂരപ്പനെ കാണാൻ എല്ലാ 1-ാം തീയതിയും കരുണാകരൻ പോയിരുന്നെങ്കിലും ആ സമയത്തും മുസ്ലിങ്ങളുടെ, ക്രിസ്ത്യാനികളുടെ, മുസ്ലിം ലീഗിൻ്റെ അല്ലെങ്കിൽ ക്രിസ്ത്യൻ പാർട്ടികളുടെ എല്ലാവരുടെയും വിശ്വാസം, അവർക്ക് ഏറ്റവും വിശ്വാസമുള്ള നേതാവായിരുന്നു ഇ കെ കരുണാകരൻ. അതായത് അദ്ദേഹത്തിൻ്റെ ഭക്തി മറ്റൊരു സമുദായത്തിന് അലോസരമായി തോന്നിയിരുന്നില്ല ഇല്ലേ. അതെങ്ങനെയായിരുന്നു ആ ഒരു? അതെങ്ങനെയാണെന്നത് പലപ്പോഴും ഞാൻ തന്നെ ആലോചിച്ചിട്ടില്ലാണ്. അച്ഛൻ്റെ ആ ഒരു മിടുക്കൊക്കെ, മിടുക്കല്ല, അച്ഛനത് ആത്മാർത്ഥമായിട്ടാണ് ചെയ്തിരുന്നത്. അതെന്നെ ദൈവം കൊടുത്തായിരിക്കുന്ന വിചാരിക്കണം. കാരണം മാനസികമായി അദ്ദേഹം എല്ലാവരുടെയും ആളായിരുന്നു. പക്ഷെ അദ്ദേഹം പറയണത് എൻ്റെ, ഞാൻ ജനിച്ച ഹിന്ദുമതത്തിൻ്റെ വിശ്വാസത്തിൽ ഞാൻ ഭക്തനായി. ആ പൂജ ഞങ്ങൾ വരെ കണ്ടിട്ടുണ്ട്, വീട്ടിലെ പൂജ, വിശാലമായ പൂജ. ഇന്ന് വേറൊരു നറേറ്റീവ് സൃഷ്ടിക്കപ്പെടുന്നുണ്ടല്ലോ. ഈ അമ്പലത്തിൽ പോകുന്നതോ ക്ഷേത്രത്തിൽ പോകുന്നതോ ചില വിശ്വാസങ്ങൾ ചിലർക്ക് സുഖിക്കാത്ത മട്ടിലുള്ള, അല്ലെങ്കിൽ ചില വിശ്വാസങ്ങൾ മാത്രം അരോചകമാകുന്ന ഒരു നറേറ്റീവ് ഉരുത്തിരിഞ്ഞ് വരുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള അഭിപ്രായം. ഇപ്പൊ കുറച്ച് അത് തുടങ്ങിയിട്ടുണ്ട്. അത് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം ഒരു ചന്ദനക്കുറി ഒട്ടാൽ അല്ലെങ്കിൽ ഒരു ഇതായാലൊക്കെ ഞാൻ അതുകൊണ്ട് പലപ്പോഴും പേടിച്ച് ഞാൻ ചന്ദനക്കുറി തൊടാറില്ല. എനിക്ക് ചന്ദനക്കുറി തൊടാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. പക്ഷെ അത് തൊട്ടാൽ ഉടനെ അവരിങ്ങനെ എൻ്റെ മുഖത്തേക്ക് നോക്കും. അതുകൊണ്ട് ഞാൻ കഴിഞ്ഞാൽ ഞാൻ പോയി ഉള്ളിൽ പോയി തുടച്ചിട്ട് പുറത്തേക്ക് വരും. അപ്പോൾ ഇനി ധൈര്യമായി സന്തോഷമായിട്ട് രാവിലെ കുറി തൊടാവല്ലോ? തീർച്ചയായിട്ടും. എന്ന് വെച്ചിട്ട് ഞാനും എല്ലാ കമ്മ്യൂണിറ്റി ആയിട്ട് അടുപ്പുള്ള ഒരാളാണ്. എൻ്റെ വീട്ടിൽ നിൽക്കുന്ന ജോലിക്കാർ എല്ലാം വേറെ വേറെ മത, അവരെൻ്റെ സ്വന്തം ഇതുമാതിരിയാണ് ഞാൻ കൊണ്ടു നടക്കാറ്. അതെനിക്ക് മാറ്റാൻ പറ്റില്ല. പിന്നെ ഏത് പാർട്ടിക്കും ഒരു വിഭാഗം ജനങ്ങളെ കൊണ്ട് മാത്രം മുന്നോട്ട് പോകാൻ പറ്റില്ല. എല്ലാവരും കൂടി ചേരുമ്പോഴൊരു പാർട്ടി, മറ്റേത് വേറെ. ഒരു പാർട്ടിക്ക് വളരണമെങ്കിൽ എല്ലാവരും വോട്ടും വേണം. പ്രത്യേകിച്ച് കേരളത്തിൽ കൂടുതൽ ന്യൂനപക്ഷങ്ങളൊക്കെ ഉള്ള ഒരു നാടാണ്. അവരെല്ലാവരും നല്ല രീതിയിൽ, ഇപ്പം ഞാൻ വാരണാസി, ഞാൻ കാശിയിൽ പോയതാട്ടെ ഇപ്രാവശ്യം, അതെല്ലാം കുറച്ച് നാൾ മുമ്പ് അവിടെ ചെന്നപ്പം എല്ലാം മുസ്ലിം കമ്മ്യൂണിറ്റിയും ബി ജെ പിയുടെ കൂടെയാണ്. ഞാൻ ഞെട്ടി. ഞാൻ വെച്ചു, അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു നിങ്ങൾക്കൊക്കെയാണ് ബുദ്ധിമുട്ട് കേരളത്തിൽ, ഞങ്ങളിവിടെ ബ്രാഹ്മിൻസും മുസ്ലിംസും ഒറ്റയ്ക്ക് കേട്ടോ. ഞങ്ങൾക്ക് ശക്തനായിട്ടുള്ളൊരു ഭരണാധികാരി ഉണ്ട്, ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടില്ല, പിന്നെ എന്തിനാന്ന്. പക്ഷേ ഇവിടെ ഈ ബി ജെ പി എന്നുള്ളൊരു ഉമ്മാക്കി കാണിച്ചിട്ടാണല്ലോ UDF ഉം LEF ഉം വോട്ട് പിടിക്കുന്നത്. അതെന്താന്ന് വെച്ചാല് അവിടെ അവിടെയൊക്കെ എന്ന് പറഞ്ഞാല് കോൺഗ്രസും BJP യും തമ്മിലാണ്. ഇവിടെ വേറെ പാർട്ടിയും കൂടി ഉണ്ട്, അവരുടെ കിടന്ന് ചെയ്യാവുന്ന പണികളൊക്കെ അവരും ചെയ്യുന്നുണ്ട്. ഈ പരമാവധി കോൺഗ്രസിന്റെ മെഷീനറി മുഴുവൻ അല്ലെങ്കിൽ വേറൊക്കെ ഉപയോഗിച്ച് തോൽപ്പിക്കാൻ ശ്രമിച്ചിട്ടും ഒപ്പം നിന്ന വലിയൊരു വിഭാഗമുണ്ട്, വലിയ സുഹൃത്തുണ്ടെന്നുള്ളത് എനിക്കറിയാം. ബന്ധുബലമുണ്ട്, ഒരുപാട് ആരാധകരെന്നോ അണികളെന്നോ സ്നേഹിക്കുന്നവരുണ്ട്. അവരോട് എന്താ പറയാൻ? അവരെ വിട്ടുപോരുന്നതിൽ എനിക്ക് വളരെ സങ്കടം എന്ന് പറഞ്ഞാൽ അതാ മാത്രമാണ് എന്നെ തടഞ്ഞത്. എനിക്കൊരു നേതാവും ഒന്നുമല്ല എന്നെ തടഞ്ഞു. എന്നെ ഈ പ്രവർത്തകരാണ് എൻ്റെ മനസ്സിൽ. പക്ഷേ എനിക്കറിയാം അവർ കുറച്ച് കഴിഞ്ഞാൽ അവർ വരും എൻ്റെ കൂടെ. കാരണം ഞാൻ അവർക്ക് കൊടുത്ത സ്നേഹമാണ്, വേറെ ഒന്നുമല്ല, സ്നേഹം മാത്രം. ഇപ്പോഴും അവരെന്നെ വിളിക്കുന്നുണ്ടല്ലോ. ഇന്ന് തൃശ്ശൂരിൽ നിന്ന് വണ്ടിയിൽ കുറേ പേര് എയർപോർട്ടിൽ വന്ന് വരുന്നുണ്ടായിരുന്നു. ഞാനപ്പോഴേക്കും പോകുന്നു വണ്ടിയും പിടിച്ച്, ഒരു പേടിയില്ലാണ്ട്. അപ്പോൾ തിരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് സജീവമാവുകയാണ്? ആ, പാർട്ടി ഭരണം എന്താന്ന് വെച്ചാൽ അത് ചെയ്യും. പണ്ടേ എൻ്റെ സ്വഭാവം അതാണ്. ഇത് പത്മജ വേണുഗോപാലിൻ്റെ ശക്തി എന്ത് എന്നുള്ളത് കോൺഗ്രസ് തിരിച്ചറിയുന്ന ആ ദിവസത്തിനായി, അത് എണ്ണുന്ന ദിവസത്തിനായി നമുക്ക് കാത്തിരിക്കാം. എന്തായാലും കാരണം ഈ ഒരു ഇലക്ഷനിൽ എനിക്ക് പറയാൻ പറ്റില്ല. കാരണം LDFന്റെ അത്രയും ഒരു കെടുകാര്യസ്ഥത ഇതിലുണ്ട്. അങ്ങനെ വരുമ്പം എന്ത് സംഭവിക്കുമെന്ന് എനിക്കറിയാം. എനിക്കൊരു മാജിക്ക് കാണിക്കാൻ ഞാൻ ഒരു മജീഷ്യൻ ഒന്നുമല്ല. പക്ഷെ കാലം പോകുമ്പം എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും.